നമസ്കാരം. ലോകം ചുറ്റിയടിച്ച് കാണാൻ ആഗ്രഹിക്കുന്നവരുടെ ഏറ്റവും സുഖകരമായ മാർഗങ്ങളിലൊന്നാണ് ഡിജിറ്റൽ നൊമാഡ് വിസ. റിമോട്ട് ജോലിയുണ്ടെങ്കിൽ ഡിജിറ്റൽ നൊമാഡ് വിസ നൽകുന്ന രാജ്യങ്ങൾ സന്ദർശിച്ച് അവിടെ ഇരുന്ന് ജോലി ചെയ്യുവാൻ കഴിയും എന്നതാണ് ഇതിൻ്റെ പ്രധാന ആകർഷണം. സഞ്ചാരികളെ ആകർഷിക്കുവാനും ടൂറിസം വളർത്തുവാനുമായി നിരവധി രാജ്യങ്ങൾ ഡിജിറ്റൽ നൊമാഡി വിസ നൽകുന്നുണ്ട്. ഈ പട്ടികയിലേക്ക് ഏറ്റവും പുതുതായി കടന്നു വന്നിരിക്കുന്ന രാജ്യമാണ് സൗത്ത് കൊറിയ. വിദേശ രാജ്യങ്ങൾക്കായി പുറത്തിറക്കിയ പുതിയ ഡിജിറ്റൽ നൊമാഡ് വിസ റിമോട്ട് ജോലി യാത്രകളിലൂടെ ആസ്വദിക്കാനും അവധിക്കാലങ്ങൾ ആഘോഷമാക്കുവാനും ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യം അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ്. വിദൂര യാത്രകൾ ചെയ്ത ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഇനി സൗത്ത് കൊറിയയും ധൈര്യത്തിൽ ഉൾപ്പെടുത്താനാകും. റിപ്പോർട്ടുകൾ അനുസരിച്ച് 2 വർഷത്തോളം രാജ്യത്ത് തുടരുവാൻ ഈ ഡിജിറ്റൽ നൊമാഡ് വിസ സന്ദർശകരെ അനുവദിക്കുന്നതാണ്. വിദേശികൾക്ക് അവർ തങ്ങളുടെ രാജ്യത്ത് ചെയ്യുന്ന തൊഴിൽ നിലനിർത്തി തുടർച്ചയായി 2 വർഷം വരെ ദക്ഷിണ കൊറിയയിലേക്ക് ചിലവഴിക്കാൻ അനുവദിക്കുന്ന വിസയാണ് ഇത്. അതോടൊപ്പം ആഗോളതലത്തിൽ വർക്ക് സ്റ്റേഷന് വർദ്ധിച്ചു വരുന്ന സ്വീകാര്യത കണക്കിലെടുത്ത് ദക്ഷിണ കൊറിയയിലെ നീതിന്യായ മന്ത്രാലയം 2024 ജനുവരി 1 തൊഴിൽ വിസ ആരംഭിക്കും. കൂടുതൽ കാലം രാജ്യത്ത് തങ്ങാൻ വിദേശികളെ അനുവദിക്കുന്ന വിസയാണ് ഇത്. വർക്കും വെക്കേഷനും ഒരുമിച്ച് എന്ന ആശയത്തിൽ നിന്നാണ് വർക്കേഷൻ എന്ന വാക്ക് വന്നത്. നിലവിലെ സാഹചര്യത്തിൽ കൊറിയ സന്ദർശിക്കാനും ഇവിടെ താമസിച്ച് ജോലി ചെയ്യാനും താല്പര്യമുള്ളവർക്ക് 90 ദിവസം സാധുതയുള്ള ടൂറിസ്റ്റ് വിസയാണ് ലഭ്യമായിട്ടുള്ളത്. പുതുതായി അവതരിപ്പിക്കുന്ന തൊഴിൽ വിസയ്ക്ക് 1 വർഷ സാധുതയും ഉണ്ട്. കൂടാതെ അതൊരു വർഷത്തേക്ക് കൂടി നീട്ടിയെടുക്കാനും സാധിക്കുന്നതാണ്. ഇനി സൗത്ത് കൊറിയ ഡിജിറ്റൽ നൊമാഡ് വിസയ്ക്ക് അപേക്ഷിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഡിജിറ്റൽ നൊമാഡ് വിസയ്ക്കുള്ള അപേക്ഷകർ അതത് രാജ്യങ്ങളിലെ ദക്ഷിണ കൊറിയൻ എംബസിയിൽ ആവശ്യമായ ഡോക്യുമെൻറ്റുകളോടെ വേണം സമർപ്പിക്കാൻ. ഇതിനായി വാർഷിക വരുമാനം $86,700 നിങ്ങൾക്കുണ്ടായിരിക്കണം എന്നതും മറ്റൊരു കാര്യമാണ്. 2022 കണക്കുകൾ അനുസരിച്ച് ദക്ഷിണ കൊറിയയുടെ പ്രതിവർഷ വരുമാനത്തിൻ്റെ ഇരട്ടിയാണ് ഈ തുക. ഇതുകൂടാതെ തൊഴിൽ പരിശോധനയും ക്രിമിനൽ റെക്കോർഡ് പരിശോധനയും ആവശ്യമായി വരുന്നതാണ്. ഇതുകൂടാതെ അടിയന്തര സാഹചര്യങ്ങളിൽ വീട്ടിലേക്ക് മടങ്ങാനുള്ള അവരുടെ സാമ്പത്തിക സ്ഥിതിയെല്ലാം ഉറപ്പാക്കാൻ അപേക്ഷകർ കുറഞ്ഞത് 100 ദശലക്ഷം വോൺ കവറേജ് ഉള്ള സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് കൈവശം വയ്ക്കണമെന്നും നിബന്ധനയിൽ പ്രധാനമായി പറഞ്ഞിട്ടുണ്ട്. അപേക്ഷകരുടെ പ്രായം 18 വയസ്സോ അതിൽ കൂടുതലോ ആയിരിക്കണമെന്നും തൊഴിൽ മേഖലയിൽ ഏറ്റവും കുറഞ്ഞത് 1 വർഷത്തെ പരിചയമുണ്ടായിരിക്കണമെന്നും പറയുന്നുണ്ട്. വിസ കിട്ടിയാൽ തുടർന്ന് പങ്കാളിയെയും കുട്ടികളെയും കൊണ്ടുവരാനും സാധിക്കുന്നതാണ്. ഇനി സൗത്ത് കൊറിയ ഡിജിറ്റൽ നൊമാഡ് വിസ ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് നോക്കാം. B1 അല്ലെങ്കിൽ B2 അല്ലെങ്കിൽ C3 പോലുള്ള ഹ്രസ്വകാല ടൂറിസ്റ്റ് വിസകളിൽ ഇതിനകം ദക്ഷിണ കൊറിയയിലുള്ള വിദേശികൾക്ക് പുതിയ ഡിജിറ്റൽ നൊമാഡ് വിസയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ ഡിജിറ്റൽ നൊമാഡ് വിസയിൽ വരുന്നവർക്ക് ദക്ഷിണ കൊറിയയിൽ യാതൊരു തൊഴിൽ നേടാനുള്ള അനുമതിയില്ല എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.